കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങളിൽ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരിയുടെ പേര് ആഗമാനന്ദ സ്വാമികൾ ഹൃദയവാൾവ് തകരാറിലാക്കുന്ന രോഗം വാതപ്പനി രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയെ പറയുന്ന പേര് ഹീമോഫീലിയ പൊതു നോക്കാം കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങളിൽ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരിയുടെ പേര് ആഗമാനന്ദ സ്വാമികൾ ഹൃദയവാൾവുകൾക്ക് തകരാറിലുണ്ടാക്കുന്ന രോഗം വാതപ്പനി രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് ഹീമോഫീലിയ അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗ് രാജ് ശബ്ദത്തിന് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് ഏതു വസ്തുവിൽ കൂടിയാണ് ഖരവസ്തുവിൽ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധ കേരളത്തിലെ ഏതു ജില്ലയിലാണ് മാറാടുകടപ്പുറം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊയാകുലേഷൻ ഘട്ടത്തിൽ ജലത്തിൽ ചേർക്കുന്ന രാസവസ്തുവിൻ്റെ പേര് ആലം ഒന്നുകൂടെ നോക്കാം അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ് ശബ്ദത്തിന് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് ഏതിൽ കൂടിയാണ് ഖരവസ്തുവിൽ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധ കേരളത്തിലെ ഏതു ജില്ലയിലാണ് മാറാടുകടപ്പുറം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കൊയാകുലേഷൻ ഘട്ടത്തിൽ ജലത്തിൽ ചേർക്കുന്ന രാസവസ്തുവിൻ്റെ പേര് ആലം രാഷ്ട്രപതി സായുധ സേനകളുടെ തലവൻ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ് അമേരിക്ക അന്നജ നിർമ്മാണത്തിനായി സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ലോകത്തിലാദ്യമായി വാക്സിൻ വികസിപ്പിച്ചെടുത്തത് എഡ്വേർഡ് ജെന്നർ മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ തൊന്നുകൂടെ നോക്കാം രാഷ്ട്രപതി സായുധ സേനകളുടെ തലവൻ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ് അമേരിക്ക അന്നജ നിർമ്മാണത്തിനായി സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ലോകത്തിലാദ്യമായി വാക്സിൻ വികസിപ്പിച്ചത് എഡ്വേഡ് ജനർ മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രന്ഥി ആഗ്നേയഗ്രന്ഥി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പഞ്ചാബിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് അശോകചക്രം നേടിയ ആദ്യ വനിത കമലേഷ് കുമാരി ഇന്ത്യൻ മതസാമുദായിക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് എന്തിനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓറോളജി പർവ്വതങ്ങൾ പൊതുന്നുകൂടെ നോക്കാം പഞ്ചാബിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സത്ലജ് പുന്നപ്രവയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അശോകചക്ര നേടിയ ആദ്യ വനിത കമലേഷ് കുമാരി ഇന്ത്യൻ മത സാമുദായിക നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് എന്തിനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓറോളജി പർവ്വതങ്ങൾ പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരൻ ക്വിക് എന്നറിയപ്പെടുന്ന മൂലകം മെർക്കുറി ഉറുമ്പിൻ്റെ ശരീരത്തിലെ ആസിഡിൻ്റെ പേര് ഫോർമിക് ആസിഡ് പക്ഷിപ്പനിക്ക് കാരണം വൈറസ് തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് ഇതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് അപ്പോൾ ഒന്ന് നിങ്ങോട്ട് നോക്കാം പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരൻ ക്വിക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം മെർക്കുറി ഉറുമ്പിൻ്റെ ശരീരത്തിലെ ആസിഡിൻ്റെ പേര് ഫോർമിക് ആസിഡ് പക്ഷിപ്പനിക്ക് കാരണം വൈറസ് തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി കൈക്കോബാദ് വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് തിരുവനന്തപുരം പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ സംസ്കൃത ഭാഷയിലെ അക്ഷരങ്ങളുടെ എണ്ണം നാൽപ്പത്തിയെട്ട് ഇപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി കൈക്കോ വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൺ സംസ്കൃത ഭാഷയിലെ അക്ഷരങ്ങളുടെ എണ്ണം നാൽപ്പത്തിയെട്ട് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വൈറ്റമിൻ സി പ്രകൃതിയിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം വേപ്പ് കുരുമുളകിൻ്റെ ശാസ്ത്രീയനാമം പെപ്പർ നൈഗ്രാം കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളമാണ് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ കുങ്കുമപ്പൂവ് വളരുന്ന മണ്ണിനമാണ് കാരാവോ അപ്പോൾ നോക്കാം അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി പ്രകൃതിയിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം ഉവയ്പ് കുരുമുളകിൻ്റെ നാമം പെപ്പർ നൈഗ്രാം കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളമാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു ജമ്മുകശ്മീർ കുങ്കുമപ്പൂവിൻ്റെ ഉൽപ്പാദനത്തിനാവശ്യമായ മണ്ണിനമാണ് കാരാവോ കറൻസി നോട്ടിൽ ഒപ്പുരേഖപ്പെടുത്തിയ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കക്ഷിയാണ് കൊമിംഗാങ് കക്ഷി ഇൻഡോനേഷ്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അഹമ്മദ് സുക്കാർനോ ഏത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന സംഭവമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം രണ്ടാം അശോകൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ ഭരണാധികാരി കനിഷ്കൻ കൂടെ നോക്കാം കറൻസി നോട്ടിൽ ഒപ്പുരേഖപ്പെടുത്തിയ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കക്ഷി കുമിംഗ് ദാങ് ഇൻഡോനേഷ്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അഹമ്മദ് സുക്കാർണോ ഏത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി നടന്ന സംഭവമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നടന്ന ബോസ്റ്റൺ ടി പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യസമരം രണ്ടാം അശോകൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ ഭരണാധികാരി കനിഷ്കൻ ിയ എന്ന പേരിൽ നാണയം പുറത്തിറക്കിയത് ആരുടെ ഭരണകാലത്താണ് ഷേർഷയുടെ ഡൈനാമോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി അപ്പോൾ കൂടെ നോക്കാം റുപ്പിയ എന്ന പേരിൽ നാണയം പുറത്തിറക്കിയത് ആരുടെ ഭരണകാലത്താണ് ഷേർഷ ഡൈനാമോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഉപമുഖ്യമന്ത്രി ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ശങ്കർ അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആനി തയ്യൽ വിമോചന സമരകാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരി അമേരിക്കൻ മോഡൽ അറബിക്കടലിലെന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു പുന്നപ്ര വയലാർ സമരം മനുഷ്യശരീരത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബ്രം അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആർ ശങ്കർ അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആനി തയ്യൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട് വിമോചന സമരകാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തി ജോസഫ് മുണ്ടശ്ശേരി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു പുന്നപ്രവയലാർ സമരം മനുഷ്യ ശരീരത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശരീരത്തിലെ രക്തപര്യനം കണ്ടുപിടിച്ച വ്യക്തി വില്യം ഹാർവി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൻ്റെ പേര് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനമായി ഗോവ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അരയസമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഭാഗം മൂന്ന് അപ്പോൾ ഒന്നുകൂടെ വായിക്കാം ശരീരത്തിലെ രക്തപരിയീകരണ വ്യവസ്ഥ കണ്ടുപിടിച്ച വ്യക്തി വില്യം ഹാർവി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൻ്റെ പേര് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചാമത്തെ സംസ്ഥാനമായി ഗോവ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അരയ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മൗലികാവകാശങ്ങൾ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഭാഗം മൂന്ന് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഏറ്റവും നീളം കൂടിയ ഹിമാലയത്തിൻ്റെ പേര് നേപ്പാൾ ഹിമാലയം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് പ്ലാറ്റിനം ബുക്കർ പുരസ്കാരം നൽകാൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അപ്പോൾ ഒന്നുകൂടെ വായിക്കാം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഏറ്റവും നീളം കൂടിയ ഹിമാലയത്തിൻ്റെ പേരാണ് നേപ്പാൾ ഹിമാലയം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു ഡാക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനം ബുക്കർ പുരസ്കാരം നൽകാൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അറുപത് ക്വസ്റ്റ്യൻസ് ആൻഡ് അറുപത് ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് സ്പീഡാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ റൈറ്റായിട്ട് ടോപ്പിലൊരു മൂന്ന് ഡോട്ട് കാണാം ആ ഡോട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലെ സ്പീഡ് കൂട്ടാനും സാധിക്കും കുറയ്ക്കാനും സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു പോർഷനുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ